കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. ഓ എന്റെ ദൈവമേ, എന്തോ ഒരു ബലവാ വന്ന് കയറിയത്. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതുപോലെ ഒരു കാലത്ത് വളരെ വിഷമിച്ചിരുന്ന സമയത്ത് കർത്താവ് കാണിച്ചു തന്നൊരു വചനമാണ് നിയമാവർത്തനം 33:25-28. എന്താണെന്നറിയാം വചനം? നിന്നോണ്ട് കേട്ടാ മതി. എന്താണെന്നറിയാമോ? നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, മോനെ നിനക്ക് ചുറ്റും ഞാനൊരു വീട് കെട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നെ അതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നിനക്ക് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും എന്ന് പറഞ്ഞാൽ അത് തകർക്കാൻ പറ്റില്ല. നിന്റെ ശത്രുവിന്, പിശാചിന് അത് തകർക്കാൻ പറ്റില്ല. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, കൂതാശകൾ സ്വീകരിക്കുന്ന, കൃപ ഒഴുകി വരുന്ന, അപരിമേയമായ ശക്തി പ്രവഹിച്ച് കിട്ടിയ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും. എന്നിട്ട് പറയാണ്, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്കല്ല നിന്റെ ശക്തി, ധ്യാനം കൂടിയ ഒരാഴ്ചത്തേക്കല്ല നിന്റെ ശക്തി, നീ മരിക്കുന്നത് വരെ, നീ നിത്യതയിലെത്തോളം നിന്റെ ശക്തി, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യെശുറൂൻ, ഇസ്രായേൽ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വിഹായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മേളിൽ തിരുവനന്തപുരത്ത് ആ മേഘം. ഞാൻ ഹ്യൂസ്റ്റണിൽ നിൽക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മേളിൽ ഹ്യൂസ്റ്റണിൽ ആ മേഘം. വിഹായസിലൂടെ അവൻ്റെ സ്നേഹത്തിൻ്റെ മേഘം സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം, നിന്നെ താങ്ങുന്നത് അവൻ്റെ ശാശ്വത ഹസ്തങ്ങൾ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. അങ്ങനെ പറഞ്ഞേ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് എ ക്രിസ്ത്യൻ. നമ്മളിൽ ഈ അതിസ്വാഭാവിക ശക്തിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ നഗരത്തിലൂടെ, ഈ ഹ്യൂസ്റ്റണിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയാണ് നടന്ന് ലെഫ്റ്റ് റൈറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരിക്കലും, സിസ്റ്റേഴ്സ് നിങ്ങളറിയാൻ വേണ്ടി, തൊടുപുഴയിൽ കൺവെൻഷന് പോവാണ്. അപ്പം ഞാൻ കാറിൽ പൊക്കൊണ്ട് പോകുമ്പോൾ തൊടുപുഴ ജംഗ്ഷനിൽ അല്പം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഞാൻ നോക്കുമ്പോട്ടല്ലോ, ഒരു കൊച്ചു സിസ്റ്റർ ഒരു ബൈബിൾ എടുത്ത് എങ്ങനെ വെച്ചിട്ട് എങ്ങനെ പോകുന്നു. ഓ, ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഞാൻ ഓർത്തു, ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന ഒരു സിസ്റ്ററിന്റെ ഫോട്ടോ, വണ്ടിക്കകത്തിരിക്കുന്ന ഒരു അച്ഛൻ എടുക്കുന്നത്, വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്താൽ. അപ്പൊ ഞാൻ പതുക്കെ ഫോൺ അങ്ങ് മാറ്റി വെച്ചു. എനിക്കത് എൻ്റെ മനസ്സിൽ, ഞാൻ ഇവരെല്ലാം കാണിച്ചു വിളിച്ച് കാണാൻ പറഞ്ഞു, എന്തോ ഒരു സിസ്റ്റർ കത്തോലിക്ക സഭയുടെ ഒരു വീരപുത്രി വേദപുസ്തകം നെഞ്ചത്ത് വെച്ച്. മനസ്സിലായോ? കേരളത്തില് സഭ ഇങ്ങനെ ആക്ഷേപങ്ങളും അപമാനങ്ങളും ഒക്കെ നേരിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസം തോന്നുന്നൊരവസ്ഥയിൽ കത്തോലിക്ക സഭയുടെ ഒരു വീരപുത്രി ഒരു വചന പുസ്തകം എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് എന്താടാ. ഓ ദൈവമേ, എനിക്കത് തന്ന ഒരു 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 ധൈര്യം. അത് കണ്ടപ്പോ ഒരു കൊച്ചു സിസ്റ്റർ കേട്ടോ, നിങ്ങളുടെ അത്ര പ്രായമൊന്നുമില്ല, കൊച്ചു സിസ്റ്റർ. ഓ ആണ്, ഹ്യൂസ്റ്റണിന്റെ തെരുവുകളിലൂടെ നിങ്ങൾ ഈ പുസ്തകം പിടിച്ച് നടക്കണം. പവർ, സൂപ്പർ നാച്ചുറൽ പവർ ഓഫ് എ ക്രിസ്ത്യൻ കേട്ടോ. അല്ലാതെ മരവിച്ച് മടുത്ത് നിരാശപ്പെട്ട് ഇങ്ങനെ പേക്കവും പേക്കവും നടക്കരുത്. പള്ളിയിലൊക്കെ വന്നിരിക്കുന്ന കണ്ടിട്ടില്ലേ, കൊല്ലം തരണേ അമ്മാ, പിച്ചക്കാര്, പിച്ചക്കാരല്ല മക്കൾ, അപ്പാ അപ്പാ, മനസ്സിലായോ? അപ്പാ, ഞാനേ ഒരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യനാണേ,
പ്രാർത്ഥിക്കുന്ന കേട്ടതാണ്. ഞാൻ ഇങ്ങനെ പുറകിൽ പോയി നിൽക്കുകയായിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ ഫ്രണ്ടിൽ മുട്ടമ്മേ നിൽക്കുകയാണ്. മുട്ടമ്മേ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കും. ഞാൻ പുറകിൽ നിന്നത് കേൾക്കുകയാണ്. ഞാൻ പുറകിലുണ്ടെന്ന് അവൻ അറിയാൻ പാടില്ല. അവൻ പ്രാർത്ഥിക്കുകയാണ്, അപ്പാ മോശ വിളിച്ചപ്പോ നീ വന്നില്ലേ അപ്പാ, അന്തോണീസിന്റെ കയ്യിൽ നീ ഇറങ്ങി വന്നില്ലേ അപ്പാ, ഇറങ്ങി വാ ഇറങ്ങി വാ. അങ്ങനെ വിളിക്കുകയാണ്, ഇറങ്ങി വന്നില്ലേലല്ലേ അത്ഭുതമുള്ളൂ. വിളിക്കുകയാണ്, അപ്പാ മോശ വിളിച്ചപ്പോ നീ ഇറങ്ങി വന്നില്ലേ അപ്പാ, വാ വാ. അതൊക്കെയാണ് മക്കളുടെ റൈറ്റ്. മനസ്സിലായോ? ആ ധൈര്യം കിട്ടിയോ? അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്ന എങ്ങനെയാണ്? ആരടാ? അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ധ്യാനത്തിന് വന്നിട്ടില്ല, നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. വീട്ടിലോട്ട് കയറിച്ചിട്ടാണ്. എവിടാ? എന്നോട് പല ഭർത്താക്കന്മാർക്കും പിണക്കമാണ്. നിങ്ങൾക്കറിയാമോ, ചേച്ചിമാരെ അറിഞ്ഞിരിക്കണം, പല കെട്ടിയന്മാർക്കും എന്നോട് പിണക്കമാണ്. ഒറ്റയ്ക്ക് കിട്ടിയാൽ അവരെന്നെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. കാരണം എന്താ അറിയാം? അവർക്ക് ചായ കൊടുക്കില്ല, കാപ്പി കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, തുണി തേച്ച് കൊടുക്കില്ല, ഫുൾ ടൈം യൂട്യൂബ്. എനിക്കൊരു മനുഷ്യനൊരു മെസ്സേജ് അയച്ചു, അച്ഛാ എൻ്റെ പേരിങ്ങനെയാണ്, മുഴുവൻ സമയം എൻ്റെ ഭാര്യ അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് അയച്ച മെസ്സേജാണ് കേട്ടോ, കുക്ക്ഡ് അല്ല ഇത്, ഇത് ശരിക്കും മെസ്സേജ് അയച്ചാണ് എനിക്ക്. എന്നിട്ട് പറയാണ്, ഇതാണ് എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ, അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ അവൾ കേൾക്കും, എനിക്ക് ഭക്ഷണം തരാം. നിങ്ങൾ യൂട്യൂബ് കണ്ടില്ലേലും വേണ്ടില്ല, ഭർത്താവിനെ സ്നേഹിക്കണം കേട്ടോ. ഭാര്യയും തിരിച്ചും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ അതിസ്വാഭാവിക ശക്തി, മാമോദിസയെ കുറിച്ച് തോമസ് ഓൾ ബ്രദർ രാവിലെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാക്കി, പുതിയ സൃഷ്ടിയാക്കി, അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിൻ്റെ ദത്തപുത്രരാക്കി, സഭയുടെ അംഗങ്ങളാക്കി, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി. അതിൻ്റെ ഒടുവിൽ സഭ പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ജീവിതം മുഴുവൻ, അതിൻ്റെ സംവിധാനം മുഴുവൻ മാമോദീസായിൽ വേരൂന്നിയിരിക്കുന്നു. മാമോദീസായിലൂടെ ഒരു അതിസ്വാഭാവിക ജീവിതം ആരംഭിച്ചു. സൂപ്പർ നാച്ചുറൽ ലൈഫ്. കണ്ണടച്ചേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ത്രിയേക ദൈവമേ, അവിടുന്ന് വിശ്വാസികളായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിത്തന്ന ആ അപരിമയമായ ശക്തിയുടെ മഹനീയത മനസ്സിലാക്കാൻ ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ. ശാന്തമായിട്ടിരുന്നേ.